നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻ സി. സിക്കകത്തെ ലൂപ്സ്, ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പം ലൂപ്പ് എന്ന് പറയുന്നത്, ലൂപ്പ് ഇൻ പ്രോഗ്രാമിംഗ് കംസ് വിത്ത് എ യൂസ് വെൻ വി നീഡ് ടു റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യണം. ഓക്കെ, ആ കേസുകളിലാണ് നമ്മൾ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കേസുകളിലാണ് നമ്മൾ ലൂപ്പ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളത് 10 times വർക്ക് ചെയ്യണം, പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ഐട്രേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ, ഐട്രേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത് അത് കണ്ടിന്യൂസ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ 10 times ഈ ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഹലോ വേൾഡ് എന്ന് 10 times ആണ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പം ഹലോ വേൾഡ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ 10 times നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും അത് എഴുതേണ്ടത്. കണ്ടോ, നമ്മൾ ഹെഡർ ഫയൽ വെച്ചു, ആശയങ്ങളോട് എസ് ടി ഡി ഐ ഓടോട്ട്, പിന്നെ ഇൻ ടു മെയിൻ. അപ്പം ഇത് പ്രിന്റ് എഫിൻ്റെ അത് 10 times ഹലോ വേൾഡ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പം ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഇത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അല്ല. ഇത് 10 times ഇത് കോഡിൻ്റെ ലെങ്ത് കൂടുന്നത് അനുസരിച്ച്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ടൈം കൂടുതലായിരിക്കും. അപ്പം ഇത് ഹലോ വേൾഡ് എന്ന് ഇപ്പം നമ്മൾ ഇത്രയും പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു പ്രാക്ടീസ് അല്ല. അപ്പം നമുക്ക് കോഡിൻ്റെ ലെങ്ത്തും കൂടുകയാണ്. അപ്പം ഇങ്ങനത്തെയുള്ള കേസുകളിലൊക്കെയാണ് നമ്മൾ ലൂപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, 1, 2, 3, 4 എക്സെട്ര അപ് ടു 100 വരെ ടൈപ്പ് എനിക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു പ്രിൻ്റ് എഫിനകത്ത് പ്രിൻ്റ് 1, 2, 3 എക്സെട്ര, 100 എന്ന് വരെ നമുക്ക് 100 times നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ എഴുതുക എന്ന് പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അപ്പം റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ, റിപ്പീറ്റഡ്ലി ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, ആ കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ലൂപ്പിൻ്റെ അകത്ത് 2 parts. ഓക്കെ, ലൂപ്പ് കൺസിസ്റ്റ് ഓഫ് 2 parts. ഫസ്റ്റ് എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ്, ബോഡി ഓഫ് ദ ലൂപ്പും രണ്ടാമത്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും ആണ്. അപ്പം സി പ്രോഗ്രാമിൻ്റെ അകത്ത്, സിക്കകത്ത് ലൂപ്പിൻ്റെ അകത്ത് ലൂപ്പ് കൺസിസ്റ്റ് ഓഫ് 2 parts. One is the body of the loop and next is the control statement. അപ്പം ലൂപ്പ് എന്ന് പറയുന്ന ബോഡി ഓഫ് ദി ലൂപ്പും ഉണ്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പം ലൂപ്പിൻ്റെ അകത്ത് 2 parts ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളത്, ലൂപ്പിനുള്ളത് 2 parts ബോഡി ഓഫ് ദി ലൂപ്പും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും. അപ്പം ഇവിടെ ചെയ്യുന്ന ഇതാണ്, കൺട്രോൾ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സം കണ്ടീഷൻ that direct the body of the loop to execute under specified condition becomes false. Appo ee control statement ennu parayunnathu combination of some conditions aanu, chela conditions inde combination aanu. Appo ee condition aadi nammal ivide check cheyyum, condition true aanengil endeyum, direct the body of loop to execute. ഓക്കെ, അപ്പം ഇവിടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു കണ്ടീഷനാണ്, കോമ്പിനേഷൻ ഓഫ് കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എവിടം വരെ? ദി സ്പെസിഫൈഡ് കണ്ടീഷൻ ബിക്കം ഫോൾസ്, ആ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കണ്ടീഷൻസ് ആണ്,
ഓക്കെ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് സം കണ്ടീഷൻസ് ആണ് അപ്പം ഈ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും എപ്പോഴാണ് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ് ട്രൂ ആണെങ്കിൽ എവിടം വരെ എക്സിക്യൂട്ട് ചെയ്യും അണ്ടിൽ ദ കണ്ടീഷൻ ഈസ് സ്പെസിഫൈഡ് കണ്ടീഷൻ ഈസ് ഫോൾസ് ആ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ദ പർപ്പസ് ഓഫ് സി ലൂപ്പ് ഈസ് ടു റിപ്പീറ്റ് സം കോഡ് ഓഫ് കോഡ് എ നമ്പർ ഓഫ് ടൈംസ് സി ലൂപ്പിൻ്റെ യൂസ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു റിപ്പീറ്റ് ദ സെയിം കോഡ് എ നമ്പർ ഓഫ് ടൈംസ് സെയിം കോഡ് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ടൈപ്സ് ഓഫ് ലൂപ്സ് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലൂപ്സ് എന്നുള്ളതാണ് പറയുന്നത് There are two types of loops. Okay. അപ്പം അതെങ്ങനെയാണ് ലൈപ്സ് ടൈപ്സ് ഓഫ് ലൂപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൾ ദ പൊസിഷൻ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ലൂപ്പിന് രണ്ട് പാർട്ടുണ്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് ബോഡി ഓഫ് ദി ലൂപ്പും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത് പ്രോഗ്രാമിൽ വരുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പും സെക്കൻഡ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പും അപ്പം ഇതിനെ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് എൻട്രി കൺട്രോൾ ലൂപ്പെന്നും എക്സിറ്റ് കൺട്രോൾ ലൂപ്പെന്നും എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞെങ്കിൽ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ എക്സിക്യൂഷൻ എക്സിക്യൂട്ടിംഗ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് അപ്പം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും ഓക്കെ നമ്മൾ ഈ കണ്ടീഷൻ എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത് ബിഫോർ ദ എക്സിക്യൂഷൻ എക്സിക്യൂട്ടിംഗ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക അപ്പം അതിനെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് ഓക്കെ ആ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് അല്ലെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ വേറൊരു പേരാണ് പ്രീ ചെക്കിംഗ് ലൂപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ആഫ്റ്റർ ദ എക്സിക്യൂട്ടിംഗ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് ഇതിന് വേറൊരു പേരാണ് പോസ്റ്റ് ചെക്കിംഗ് ലൂപ്പ് എന്നും പറയും ഓക്കെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ അനദർ നെയിം ആണ് പോസ്റ്റ് ചെക്കിംഗ് ലൂപ്പ് എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വീഡിയോസ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക കണ്ടീഷൻ ചെക്ക് ചെയ്യുക അപ്പം ഫോർ ലൂപ്പിൻ്റെ അകത്തും വൈൽ ലൂപ്പും ഇത് എന്ന് പറയുന്നത് ഫോർ ആൻഡ് വൈൽ ആർ എൻട്രി കൺട്രോൾ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ അകത്ത് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൂ വൈൽ ഓക്കെ ഡൂ വൈൽ ഇസ് ദ എക്സാമ്പിൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കും ഓക്കെ ഇനി ഇൻഫിനിറ്റ് ലൂപ്പ് ഇപ്പം നമ്മളിനി പഠിക്കുമ്പോഴത്തേനും ഓരോ വേർഡ് പഠിക്കും ഇൻഫിനിറ്റ് ലൂപ്പ് എന്താണ് ദി ലൂപ്പ് that does not stop executing the process the statement number of time is called infinite loop appo oru loop stop edilla ingane process continue cheyidonde irikkum aa statement ayinathu undengil aa statement ingane execute cheyidonde irikkum adu stop cheyyate illa angane ulla ഇതിനെയാണ് എന്ത് പറയുന്നത് അങ്ങനെയുള്ള ലൂപ്പിനാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് അതാ പറയുന്നത് ദ ലൂപ്പ് ദാറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് എക്സിക്യൂട്ടിംഗ് ദ പ്രോസസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ഓഫ് ടൈം സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ഓഫ് ടൈംസ് കഴിഞ്ഞാലും അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല അതിനാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയാം ഇൻഫിനിറ്റ് ലൂപ്പിന് വേറൊരു പേരാണ് എൻഡ്ലെസ് ലൂപ്പ് എൻഡ്ലെസ് ലൂപ്പ് എന്നും പേരുണ്ട് ഓക്കെ അപ്പം ഇൻഫൈനൈറ്റ് ഇൻഫിനിറ്റ് ലൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഇൻഫിനിറ്റ് ലൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോ ടെർമിനേഷൻ കണ്ടീഷൻ ഈസ് സ്പെസിഫൈഡ് ഒരു ടെർമിനേഷൻ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കാണത്തില്ല ഓക്കെ ഒരു ടെർമിനേഷൻ കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടില്ലായിരിക്കും അതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫിനിറ്റ് ലൂപ്പ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ അവിടെ ടെർമിനേഷൻ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല
ഓക്കെ ടെർമിനേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ആകുന്നത് ഫോൾസ് ആകുമ്പോഴത്തേന് ആ എവിടെയാണ് അത് സ്റ്റോപ്പ് ആകുന്ന കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദി സ്പെസിഫൈഡ് കണ്ടീഷൻ നെവർ മീറ്റ് ഇപ്പോൾ ഒരു കണ്ടീഷൻ പറയുവാണ് ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ഒരിക്കലും അത് മീറ്റ് ചെയ്യില്ല ആ കേസിൽ എന്തായിരിക്കും അത് ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഐ ഈസ് ഈക്വൽ ടു 5 എന്ന് ഞാൻ കൊടുത്തു ഓക്കെ ഓക്കെ ഐ ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു ഞാൻ എന്നിട്ട് ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കുന്ന ഏതാണ് ഐ ലെസ് ദാൻ 100 ഓക്കെ അപ്പൊ ഐ ലെസ് ദാൻ 100 ഇങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഐ ഒന്നും വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല അപ്പൊ എപ്പോ എടുത്താലും ഐയുടെ വാല്യൂ എന്താണ് 5 ആണ് 5 ലെസ് ദാൻ 100 ആണ് അപ്പൊ ഇതൊരു ഫോൾസ് ആകുന്ന ഒരു സ്പെസിഫൈഡ് കണ്ടീഷൻ ഇവിടെ കിട്ടുന്നേ ഇല്ല അപ്പം ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ വരില്ല ആ കേസുകളിലും എന്ത് വരാം ഇൻഫിനിറ്റ് ലൂപ്പ് വരാം അപ്പൊ രണ്ട് കേസിലും ഇൻഫിനിറ്റ് ലൂപ്പ് വരാം ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ടെർമിനേഷൻ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരിക്കും രണ്ടാമത്തത് സ്പെസിഫൈ അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് 3 ടൈപ്പ് ഓഫ് ലൂപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ആ 3 ടൈപ്പ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പ് ഡൂ വൈൽ 4 ഈ 3 ലൂപ്സ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ പഠിക്കാൻ പോകുന്നത് അപ്പൊ ലൂപ്പ് എന്താണെന്നുള്ള ഒരു ജനറൽ ഐഡിയ ആണ് നമ്മൾ ഇതിനകത്ത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണി പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച്